നമസ്കാരം. മറുനാടൻ മലയാളിക്കായി ദുബായിൽ നിന്നും വാർത്ത അവതരിപ്പിക്കുന്നത് രാഹുൽ രവീന്ദ്രൻ. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് 2024 ഇലക്ഷന് മുന്നോടിയായി BJPയിൽ നടക്കുന്ന ചില നേതൃമാറ്റങ്ങളും സംസ്ഥാന തലത്തിൽ നടക്കുന്ന ചില അഴിച്ചുപണികളുമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു 4 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ അവർ സ്റ്റേറ്റ് പ്രസിഡന്റുമാരായി പുതിയ നേതാക്കന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അതിലൊന്ന് തെലങ്കാന. തെലങ്കാനയിൽ ജി കിഷൻ റെഡ്ഡിയാണ് പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റ്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ ഡി പുരന്ദേശ്വരി സംസ്ഥാന നേതൃത്വത്തെ നയിക്കും. ഡി പുരന്ദേശ്വരി ഒരു വനിതാ നേതാവാണ്. അതുപോലെ ജാർഖണ്ഡിലാണെങ്കിൽ CM ബാബുലാൽ മാരാണ്ടി ആണ് പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റായി നിയോഗിച്ചിട്ടുള്ളത്. അതുപോലെ പഞ്ചാബിൽ സുനിൽ ജക്കാർ കോൺഗ്രസിൻ്റെ പഴയൊരു നേതാവും മുൻപ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ചീഫുമായിരുന്നു. ഇതുപോലെ 4 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ അവർ സ്റ്റേറ്റ് പ്രസിഡൻസിനെ മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ബൂത്ത് തലത്തിൽ പുതിയ ഉണർവേകാനും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഈ മാറ്റങ്ങൾ എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ സംസ്ഥാനങ്ങളിലും നേതൃമാറ്റത്തിന് സാധ്യത ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നുണ്ട്. 2024 ഇലക്ഷനിൽ കൂടുതൽ ലോക്സഭാ സീറ്റിൽ ലക്ഷ്യം കാണുന്ന BJPക്ക് ഈ മാറ്റങ്ങൾ ഉപകരിക്കും എന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് JP നദ്ദ, BJPയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള JP നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരും ചേർന്നിട്ടാണ്. നന്ദി, നമസ്കാരം.